ഇമാം അഹമ്മദ്. ഹദീസിലും ഫിഖ്ഹിലും ഇമാമത്തിലും അദ്ദേഹം ഉന്നത സ്ഥാനത്തേക്കുയർന്നു. തീർച്ചയായും അദ്ദേഹം ഒരു ഇമാം തന്നെയായിരുന്നു. സത്യമായും അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം തന്നെയായിരുന്നു. ആ മഹൽ വ്യക്തിത്വമാണ് അബു അബ്ദില്ല അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ അദ്ദുഹലി അഷൈബാനി റഹിമഹുല്ല. ഹിജ്റ 164 റബീഉൽ ഔവൽ മാസത്തിൽ ബഗ്ദാദിലാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഭൂജാതനായത്. തന്റെ മാതാവിന്റെ പരിരക്ഷയിൽ ഒരു അനാഥനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. 15-ാമത്തെ വയസ്സിൽ ബഗ്ദാദിൽ തന്റെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. തുടർന്ന് വിജ്ഞാനമന്വേഷിച്ചുകൊണ്ട് ബസ്ര, കൂഫ, ഇജാസ്, യമൻ എന്നിവിടങ്ങളിലേക്ക് അദ്ദേഹം യാത്രകൾ ചെയ്തു. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, ഞാൻ ബഗ്ദാദിലേക്ക് പുറപ്പെടുമ്പോൾ എനിക്ക് പകരക്കാരനായി നിശ്ചയിക്കാൻ ഏറ്റവും യോഗ്യനായി, ജ്ഞാനിയായി, കർമ്മശാസ്ത്ര വിശാരദനായി അഹമ്മദ് ബിൻ ഹംബലല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ് തുടങ്ങിയവർ അഹമ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വിജ്ഞാന സദസ്സിലും ഏകദേശം 5000 ആളുകൾ സന്നിഹിതരാകുമായിരുന്നു. 500 ആളുകൾ അദ്ദേഹത്തിൽ നിന്നും എഴുതി രേഖപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവർ അതീവ അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും കേട്ടുപഠിക്കുമായിരുന്നു. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദമുണ്ടായപ്പോൾ അതിനെതിരിൽ നിലകൊണ്ടതിനാൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയുണ്ടായി ഇമാം അഹമ്മദ്. പ്രസ്തുത വിഷയത്തിൽ ഇസ്ലാമിന്റെ ശരിയായ ധാരണയും വിശ്വാസദാർഢ്യതയും ജനങ്ങൾക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിലൂടെയാണ്. ഹസറം റഹിമുള്ള ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, ഖൽഖുൽ ഖുർആൻ എന്ന വാദമുയർന്ന ഘട്ടത്തിൽ ഇമാം അഹമ്മദിന്റെ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമുണ്ടായ റിദ്ദത്തിന്റെ അഥവാ മതപരിത്യാഗം ഘട്ടത്തിൽ അബൂബക്കർ സ്വീകരിച്ച നിലപാട് പോലെ ശക്തമായിരുന്നു എന്ന് ഞങ്ങൾ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. മുസ്നദ് എന്ന വിശ്രുത ഹദീസ് ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഇബ്നു ഹംബൽ റഹിമഹുള്ള. 3000 ഹദീസുകൾ അതിൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ പുത്രൻ അബ്ദുള്ളയോട് പറയുമായിരുന്നു, നീ മുസ്നദ് ഹൃദിസ്ഥമാക്കുക, നാളെ അത് ജനങ്ങൾക്ക് മാതൃകയായി നിലകൊള്ളേണ്ട ഗ്രന്ഥമാണ്. വിജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നിട്ടും പ്രായമേറെ കഴിഞ്ഞിട്ടും അറിവ് തേടിയുള്ള മാർഗത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതെ, അറിവിനോടൊപ്പം ചേർന്ന് ഖബറിലേക്ക് നടന്നവൻ എന്ന് പറയാവുന്ന ജീവിതമായിരുന്നു അഹമ്മദ് ബിൻ ഹംബലിൻ്റേത്. ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 ബഗ്ദാദിൽ വെച്ച് ആ ധന്യ ജീവിതം അവസാനിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ടാകട്ടെ. നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.